നമസ്കാരം കെസിഎൻ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം കാണമാധ്യം പ്രധാന വാർത്തകൾ കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ അരങ്ങുണർന്നു ഇനിയുള്ള ദിനരാത്രങ്ങൾ കൗമാര പ്രതിഭകളുടെ കലാപ്രകടനങ്ങൾ സർഗവസന്തോത്സവം തീർക്കും കാസർഗോഡ് കീഴൂരിൽ മത്സ്യബന്ധനത്തിനിടെ തോണി അപകടം മത്സ്യത്തൊഴിലാളി മരിച്ചു കീഴൂർ സ്വദേശി ആനന്ദാണ് മരിച്ചത് കാസർഗോഡ് ജില്ലയിൽ സ്വകാര്യ ബസ്സുകളുടെ അനിശ്ചിതകാല പണിമുടക്ക് രണ്ടാം ദിവസവും പൂർണ്ണം പണിമുടക്കിൽ വലഞ്ഞ് വിദ്യാർത്ഥികൾ ഉൽപാദന സേവന പശ്ചാത്തല മേഖലകൾക്ക് ഊന്നൽ നൽകി കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് കാർഷിക മേഖലയ്ക്കും ജലസംരക്ഷണത്തിനുമായി 80 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി ക്ഷയരോഗത്തെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകേണ്ടത് നാടിന്റെ ആവശ്യമാണെന്ന് എന്നെ നെല്ലിക്കുന്ന എംഎൽഎ ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം എന്നെ നെല്ലിക്കുന്ന എംഎൽഎ നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബത്തിന് ധനസഹായം വിതരണം ചെയ്തു മഞ്ചേശ്വരം വ്യാപാര ഭവനിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് വാർത്തകൾ വിശദമായി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന്റെ അരങ്ങുണർന്നു ഇനിയുള്ള രണ്ട് ദിനരാത്രങ്ങളിൽ ഓരോ വേദികളിലും കൗമാര പ്രതിഭകളുടെ കലാപ്രകടനങ്ങൾ സർഗവസന്തോത്സവം തീർക്കും മഴവിൽ അഴകായിരുന്നു സപ്തഭാഷ സംഗമഭൂമിയിലെ കലോത്സവ വേദികൾക്ക് ഉത്തരമലബാറിലെ കലാലയ യുവത്വം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾക്ക് ആവേശകരമായ തുടക്കമായിരുന്നു വേദിയൊന്നിൽ നാടോടി നൃത്ത മത്സരത്തോടെയാണ് വേദികൾ ഉണർന്നത് മാർഗംകളി ദഫുമുട്ട് കോൽക്കളി കഥകളി ഓട്ടന്തുള്ളൽ തിരുവാതിര പൂരക്കളി ചാക്യാർകൂത്ത് തുടങ്ങിയ മത്സരങ്ങളാണ് വെള്ളിയാഴ്ച നടന്നത് സ്റ്റേജ് മത്സരങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ എൻ എ നെല്ലിക്കുന്ന എംഎൽഎ അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകൻ അരുൺകുമാർ നടി മെറീന മൈക്കിൾ കുരിശിങ്കൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു രണ്ടു ദിവസങ്ങളിലായി നടന്ന സ്റ്റേജ് തര മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ കണ്ണൂർ സർവകലാശാല കലോത്സവത്തിൽ സ്ഥിരം ചാമ്പ്യന്മാരായ താരങ്ങൾ ഇത്തവണയും മുന്നിട്ട് നിന്നു തലശ്ശേരി ബ്രണ്ണൻ കോളേജും പയ്യന്നൂർ കോളേജും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് കോവിഡ് കാലത്തെ നിയന്ത്രണങ്ങൾക്കും അടച്ചിടലുകൾക്കും ശേഷം ക്യാമ്പസിലെ കലയുടെ ഉത്സവം മടങ്ങിയെത്തുമ്പോൾ കാസർഗോഡ് കോളേജിൽ ആദ്യമായെത്തുന്ന കണ്ണൂർ സർവകലാശാല കലോത്സവം അവിസ്മരണീയമാക്കാനാണ് കാസർഗോഡിന്റെ ശ്രമം ന്യൂസ് ബ്യൂറോ കാസർഗോഡ് കാസർഗോഡ് കീഴൂരിൽ മത്സ്യബന്ധനത്തിനിടെയുണ്ടായ തോണി അപകടത്തിൽ മത്സ്യത്തൊഴിലാളി മരിച്ചു കീഴൂർ സ്വദേശി ആനന്ദാണ് മരിച്ചത് വലയിറക്കുന്നതിനിടെ തോണിയിൽ നിന്ന് കടലിൽ വീണാണ് അപകടമുണ്ടായത് വെള്ളിയാഴ്ച പുലർച്ചെ 5:30 കീഴൂർ കടപ്പുറത്താണ് അപകടം സംഭവിച്ചത് 4:45 സംഘം മീൻപിടുത്തത്തിന് പുറപ്പെട്ടത് തീരത്ത് നിന്ന് 6 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം സംഭവിച്ചത് കീഴൂർ സ്വദേശി ആനന്ദാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന രണ്ടു പേർ രക്ഷപ്പെട്ടു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വ്യത്യസ്ത അപകടങ്ങളിലായി കീഴൂരിൽ 3 മത്സ്യത്തൊഴിലാളികൾ മരിച്ചിട്ടുണ്ട് നാരായണൻ കൊടക്കാരൻ ദേവകി ദമ്പതികളുടെ മകനാണ് ആനന്ദ് ഭാര്യ ബേബി നന്ദേശ് അശ്വൻ എന്നിവർ മക്കളാണ് സഹോദരങ്ങൾ ദണ്ഡ്യോതി ആയതാർ പ്രീമിജ ലക്ഷ്മി ശ്യാമള ബേബി എന്നിവരാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ സ്വകാര്യ ബസ്സുകളുടെ അനിശ്ചിതകാല പണിമുടക്ക് രണ്ടാം ദിവസവും പൂർണ്ണം സ്കൂളുകളിൽ വാർഷിക പരീക്ഷ നടക്കുന്നതിനാൽ വിദ്യാർത്ഥികളെയാണ് ബസ് സമരം കാര്യമായും ബാധിക്കുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി യാത്രക്കിറങ്ങിയവരും ബസ് സമരത്തെ തുടർന്ന് കടുത്ത ദുരിതമാണ് നേരിടുന്നത്
നിരക്ക് വർധന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുടെ പണിമുടക്ക് രണ്ടാം ദിവസവും പൂർണ്ണം. 1 മുതൽ 9 വരെ ക്ലാസുകളിലെ വാർഷിക പരീക്ഷ നടക്കുന്നതിനാൽ സമരം വിദ്യാർത്ഥികളെയാണ് ഏറെയും ബാധിക്കുന്നത്. പരീക്ഷയ്ക്കെത്തുവാൻ കൃത്യസമയത്ത് ബസ് കിട്ടാതെ വിദ്യാർത്ഥികൾ വലയുകയാണ്. വിവിധ ആവശ്യങ്ങൾക്കായി യാത്രയ്ക്കിറങ്ങിയവരും ബസ് സമരത്തെ തുടർന്ന് കടുത്ത ദുരിതമാണ് നേരിടുന്നത്. തൊഴിലാളികളും ഓഫീസ് ജീവനക്കാരും സ്വകാര്യ ബസ് സർവീസ് ഇല്ലാത്തതിനാൽ നന്നേ പ്രയാസത്തിലാണ്. സ്വകാര്യ ബസ് പണിമുടക്കിൻ്റെ പശ്ചാത്തലത്തിൽ അധിക സർവീസ് നടത്തുമെന്ന് KSRTC അറിയിച്ചിരുന്നു. എന്നാൽ മിക്കയിടങ്ങളിലും KSRTC സർവീസ് ശുഷ്കമാണ്. KSRTC ബസ് സർവീസ് ഇല്ലാത്ത ജില്ലയിലെ ഉൾഗ്രാമങ്ങളിലുള്ളവർ സ്വകാര്യ ബസ് സമരത്തെ തുടർന്ന് കടുത്ത ദുരിതത്തിലാണ്. കൂടുതൽ തുക ചിലവഴിച്ച് സമാന്തര സർവീസുകളെയാണ് ഇവർ യാത്രയ്ക്കായി ആശ്രയിക്കുന്നത്. മിനിമം ചാർജ് 12 രൂപയാക്കുക, കിലോമീറ്റർ നിരക്ക് 1 രൂപ 10 പൈസ ഉയർത്തുക, വിദ്യാർത്ഥികളുടെ നിരക്ക് 6 രൂപയാക്കുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്ത് സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുന്നത്. കോവിഡ് കാലത്തെ വാഹന നികുതി ഒഴിവാക്കണമെന്ന വിദഗ്ധ സമിതി ശുപാർശയുണ്ടായിട്ടും നടപ്പാകാത്തതിലും സ്വകാര്യ ബസ് ഉടമകൾ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. നവംബർ മാസം തന്നെ മിനിമം ചാർജ് 10 രൂപയാക്കുവാൻ ഗതാഗത വകുപ്പ് ആലോചിച്ചെങ്കിലും പ്രഖ്യാപനം ഉണ്ടായില്ല. രാമചന്ദ്രൻ നായർ ശുപാർശ പരിഗണിച്ചുള്ള മാറ്റമുണ്ടാകുമെന്ന സൂചന നൽകുമ്പോഴും എപ്പോൾ മുതൽ എന്നതിൽ തീരുമാനം വൈകുകയാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഉൽപാദന സേവന പശ്ചാത്തല മേഖലകൾക്ക് ഊന്നൽ നൽകി കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. തരിശിടങ്ങൾ കാർഷിക യോഗ്യമാക്കുന്നതിനും കാർഷിക മേഖലയിൽ ആധുനിക രീതി അവലംബിക്കുന്നതിനും ജലസംരക്ഷണത്തിനുമായി 80 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി. 13,31,07,427 രൂപ വരുമാനവും 13,63,68,500 രൂപ ചെലവും 38,05,279 രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് PA അഷ്റഫ് അലി അവതരിപ്പിച്ചത്. പ്രസിഡന്റ് CA സൈമ അധ്യക്ഷത വഹിച്ചു. തരിശിടങ്ങൾ കാർഷിക യോഗ്യമാക്കുന്നതിനും കാർഷിക മേഖലയിൽ ആധുനിക രീതി അവലംബിക്കുന്നതിനും ജലസംരക്ഷണത്തിനുമായി 80 ലക്ഷം രൂപ വകയിരുത്തി. നെൽകൃഷിക്കും അനുബന്ധ മേഖലയ്ക്കും 25 ലക്ഷം രൂപയും പഴം പച്ചക്കറി എന്നിവയ്ക്കും അനുബന്ധ മേഖലയ്ക്കുമായി 20 ലക്ഷം രൂപയും ക്ഷീരോത്പാദനവും സംഭരണത്തിനും 10 ലക്ഷം രൂപ നീക്കിവെച്ചു. ആകെ 1.5 കോടി രൂപ ഉൽപാദന മേഖലയിൽ വകയിരുത്തി. എല്ലായിടത്തും കുടിവെള്ളത്തിന്റെ പൊതുവിതരണം ഉറപ്പാക്കുന്നതിന് 1 കോടി വകയിരുത്തി. ഭവനരഹിതർക്കുള്ള ലൈഫ്, PMAY എന്നീ പദ്ധതികളിൽ ഉൾപ്പെടുത്തുന്നതിന് 3 കോടി രൂപ നീക്കിവെച്ചു. പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിനും CHC, PHC എന്നിവയുടെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും അത്യാഹിത മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കി പോഷകാഹാര അപര്യാപ്തത പരിഹരിക്കുന്നതിനും 81 ലക്ഷം രൂപ ഉൾക്കൊള്ളിച്ചു. ശുചിത്വ മിഷന്റെ സഹായത്തോടെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് 75 ലക്ഷം രൂപ വകയിരുത്തി. SC ST വിഭാഗം വിദ്യാർത്ഥികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായി 81.50 ലക്ഷം രൂപയും 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങളുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും 20 ലക്ഷം രൂപയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ജീവനോപാധിക്കും സാമൂഹ്യ സുരക്ഷയ്ക്കുമായി 28 ലക്ഷം രൂപയും യുവജനക്ഷേമ പ്രവർത്തനത്തിനും കലാസാംസ്കാരിക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അനൗപചാരിക വിദ്യാഭ്യാസം അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി 13 ലക്ഷം രൂപയും വകയിരുത്തി. പൊതുകെട്ടിടങ്ങൾ, പാലങ്ങൾ, റോഡുകൾ, പൊതുവിടങ്ങളിലെ വൈദ്യുതീകരണം എന്നിങ്ങനെ പശ്ചാത്തല മേഖലയുടെ വികസനത്തിനായി 3,10,00,000 രൂപയും വകയിരുത്തി. MPയുടെ പ്രാദേശിക വികസന നിധിയിൽ ഉൾപ്പെടുത്തി 12 മിനി മാസ്റ്റ് തെരുവിളക്കുകൾ, 5 ഹൈമാസ്റ്റ് ലൈറ്റുകൾക്കായി 61,92,392 രൂപയുടെ പ്രവൃത്തികളും MLAയുടെ പ്രാദേശിക വികസന നിധിയിൽ ഉൾപ്പെടുത്തി 3 പ്രവൃത്തികളും 2022-23 കാലയളവിൽ നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികളാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ക്ഷയരോഗത്തെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകേണ്ടത് നാടിന്റെ ആവശ്യമാണെന്ന് എന്നെ നെല്ലിക്കുന്ന MLA. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ തലമുറയ്ക്ക് ക്ഷയരോഗത്തെക്കുറിച്ചുള്ള അവബോധം കുറവാണെന്ന് എന്നെ നെല്ലിക്കുന്ന MLA പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന സൂചനയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ നൽകുന്നത്. ക്ഷയരോഗം ബാധിച്ച് ദിനം പ്രതി 4,100 പേർ മരിക്കുന്നു. 28,000 പേർ ദിനം പ്രതി രോഗബാധിതരാകുന്നു. അതുകൊണ്ട് രോഗത്തിനെതിരെ ജാഗ്രതയും അവബോധവും ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ കാസർഗോട്ടുകാർക്ക് ഇപ്പോൾ ക്ഷയരോഗ പുതിയ തലമുറക്ക് ഈ ക്ഷയരോഗത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരു അവബോധവും ഇല്ലാന്ന്. കാരണം അതിൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ ക്ഷയരോഗത്തെക്കുറിച്ച് ഇപ്പോൾ ജനങ്ങളെ ചിന്തിക്കാറില്ല.
നമ്മുടെ ക്ഷയരോഗം പൂർണ്ണമായി നിർമാർജ്ജനം ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ കാസർഗോഡ് ഒരുപാട് നമ്മുടെ ടി ബി സെൻ്റർ കേന്ദ്രീകരിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ ഡോക്ടർ ആമിനയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് ഈ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇത്രയും ആശ്വാസകരമായ വിധത്തിൽ ഇതിനെ നമുക്ക് നിർമാർജ്ജനം ചെയ്യാൻ സാധിക്കുന്നത്. കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷയരോഗത്തെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരെ എന്നെ നെല്ലിക്കുന്നി എം എൽ എ ആദരിച്ചു. ടി ബി വളണ്ടിയർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കാസർഗോഡ് നഗരസഭാ ചെയർമാൻ വി എം മുനീർ നിർവഹിച്ചു. ക്ഷയരോഗ നിർമാർജ്ജന പ്രവർത്തനങ്ങളിൽ മികച്ച സേവനം കാഴ്ചവെച്ചവരെയും ആദരിച്ചു. ജില്ലാ ആർ സി എച്ച് ഡോക്ടർ മുരളീധരൻ നല്ലൂരായ ക്ഷയരോഗ ദിന സന്ദേശം നൽകി. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ എ ടി മനോജ് ക്ഷയരോഗ ദിനാചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കാസർഗോഡ് നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഖാലിദ് പച്ചക്കാട്, വാർഡ് കൗൺസിലർ ഡി രഞ്ജിത, കാസർഗോഡ് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ടി കെ വിജയകുമാർ, ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ സി കെ ഷീബ മുംദാസ്, ഐ എം എ കാസർഗോഡ് പ്രസിഡന്റ് ഡോക്ടർ നാരായണ നായിക്, കാസർഗോഡ് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ കെ രാജാറാം, എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ റിജിത് കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ടി ബി ഓഫീസർ ഡോക്ടർ ടി പി ആമിന സ്വാഗതവും അബ്ദുൽ ലത്തീഫ് മഠത്തിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബത്തിന് ധനസഹായം വിതരണം ചെയ്തു. മഞ്ചേശ്വരം വ്യാപാര ഭവനിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരം വ്യാപാര ഭവനിൽ സംഘടനയുടെ പ്രസിഡന്റ് ബഷീർ കനിലയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബത്തിനുള്ള ചെക്ക് വിതരണം മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് നിർവഹിച്ചു. അടുത്തിടെ മരണപ്പെട്ട ജയാനന്ദ ആചാരി, ഗിരിജ, റഫീഖ് എന്നിവരുടെ കുടുംബത്തിന് 3 ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത്. ഭക്ഷണമില്ലാണ്ട്, കുടിവെള്ളമില്ലാണ്ട് പിറ്റേ ദിവസം രാവിലെ പാസ് കിട്ടി വീട്ടിലേക്ക് വന്ന മറക്കാൻ കഴിയാത്ത ഭയാനകമായ ഓർമ്മകൾ നമ്മുടെ മുമ്പിൽ കടന്നുപോയ ഒരു കാലയളവായിരുന്നു. ആ കോവിഡ് കാലത്ത് വലിയ പ്രതിസന്ധി നേരിട്ട ഒരു വിഭാഗമാണ് വ്യാപാരികളെന്ന് നമുക്കറിയാം. ഞാൻ കേരളത്തിന്റെ നിയമസഭാ സാമാജികനായി വ്യാപാരികളുടെ ഒരു ബില്ലിന്റെ ചർച്ച വന്നപ്പോൾ ശരീക്ഷയിൽ നിന്ന് ഡാറ്റ ശേഖരിച്ച ഏറ്റവും കൃത്യമായി നിങ്ങൾക്ക് വേണ്ടി കേരള നിയമസഭയിൽ ശബ്ദിക്കാൻ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അഭിമാനത്തോടുകൂടി ഈ സന്ദർഭത്തിൽ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലെവിനോ മൊന്തേരോ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷംസീന അബ്ദുള്ള, സംഘടനാ നേതാക്കളായ വിക്രം പൈ, ദയാനന്ദ ബങ്കേര, ഹസൈനാർ എന്നിവർ സംബന്ധിച്ചു. അബ്ദുൽ റഹ്മാനുദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലാ കോൺട്രാക്ടേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കെട്ടിട ശിലാസ്ഥാപനം നടന്നു. കെ ജി സി എഫ് സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മുഹമ്മദ് കോയ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. കോൺട്രാക്ടീവ് കോപ്പറേറ്റീവ് സൊസൈറ്റി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ കെട്ടിട ശിലാസ്ഥാപനം നടന്നു. കെ ജി സി എഫ് സംസ്ഥാന പ്രസിഡന്റ് ബി കെ സി മുഹമ്മദ് കോയ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് ഇ വി കൃഷ്ണ പൊതുവാൾ അധ്യക്ഷനായി, അസിസ്റ്റന്റ് രജിസ്ട്രാർ രാജഗോപാൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി കൃഷ്ണൻ, അബ്ദുൽ കരീം, ഷാഫി ഹാജി, ശ്രീധരൻ, പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് ബി എം കൃഷ്ണൻ നായർ സ്വാഗതവും സെക്രട്ടറി ബിന്ദു നന്ദിയും പറഞ്ഞു. കേരളത്തിലെ എ ബി സി ഷോറൂമുകളിൽ തകർപ്പൻ ഇയർ എൻഡിംഗ് ഓഫറുകൾ. എ ബി സി മെഗാ സെയിൽ 2022 എന്ന പേരിലാണ് ഓഫർ പെരുമഴ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന വിലക്കുറവും വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 60% വരെ വിലക്കിഴിവും ലഭിക്കും. കാസർഗോഡ് എ ബി സിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് കാസർഗോഡ് നഗരസഭാ ചെയർമാൻ വി എം മുനീർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എ ബി സി സെയിൽസ് കോർപ്പറേഷൻ തകർപ്പൻ ഇയർ എൻഡിംഗ് ഓഫർ പ്രഖ്യാപിച്ചു. എ ബി സി മെഗാ സെയിൽ 2022 എന്ന പേരിലാണ് ഓഫർ ഒരുക്കിയിരിക്കുന്നത്. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന വിലക്കുറവും വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 60% വരെ വിലക്കിഴിവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാത്റൂം ഫിറ്റിംഗ്സുകൾക്ക് കോംബോ ഓഫറും എ ബി സി ഒരുക്കിയിട്ടുണ്ട്. ഈ മെഗാ സെയിൽ ഓഫറിലൂടെ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയർ ഉൽപ്പന്നങ്ങളും കേവലം 49,990 രൂപയ്ക്ക് ലഭിക്കുന്നു. ഇതുകൂടാതെ മറ്റ് അനവധി ഡിസ്കൗണ്ടുകളും എ ബി സി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കാസർഗോഡ് എ ബി സിയിൽ നടന്ന ചടങ്ങ് കാസർഗോഡ് നഗരസഭാ ചെയർമാൻ വി എം മുനീർ ഉദ്ഘാടനം ചെയ്തു.
എ പി സിയിലെ ഈ ഓഫർ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങിയ ഉപഭോക്താക്കൾ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്നും നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ പറഞ്ഞു. പറവകൾക്കൊരു നീർക്കൂടം ക്യാമ്പയിൻ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ മമ്മു ചാല നിർവഹിച്ചു. വിവിധ മേഖലകളിലെ പ്രമുഖരടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കോവിഡ് മഹാമാരിക്ക് പിന്നാലെ ഉറങ്ങിക്കിടന്ന നിർമ്മാണ മേഖലയെ ഉണർത്താൻ എ ബി സിയിലെ ഈ ഓഫർ ഉപകാരപ്പെടുമെന്ന് എ ബി സി പ്രതിനിധികൾ പറഞ്ഞു. ഈ കോവിഡ് കാലത്ത് ഈ മേഖല, നമ്മുടെ നിർമ്മാണ മേഖല വളരെയധികം ഒരു ഉറക്കാവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രധാനമായും ഓഫറിനെ കൊണ്ടുവന്നിരിക്കുന്നത്. വെറും 49,999 രൂപയ്ക്ക് ഒരു വീടിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 39,999 രൂപയ്ക്ക് ഒരു വീടിന് വേണ്ട ടൈൽസ്, അതുപോലെ 3,999 രൂപയ്ക്ക് ഒരു വീട് ഒരു ബാത്റൂമിലെ സാനിറ്ററിയും നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു ഓഫർ മറ്റ് എല്ലാ മേഖലയും അതുപോലെ ഉപഭോക്താക്കൾക്കും വളരെയധികം ഉപകാരപ്പെടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാഞ്ഞങ്ങാട് എ ബി സിയിൽ നടന്ന ചടങ്ങ് വ്യാപാര വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് യൂസഫ് ഹാജി ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 25 ആരംഭിച്ച ഈ ഓഫർ പരിമിത കാലത്തേക്ക് തുടരുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. ഓഫറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് 04602300600 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. സ്പെക്ടാക്രോ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കേരള ടീമുകളെ പ്രഖ്യാപിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിശീലന ക്യാമ്പിൽ നിന്നുമാണ് ടീമുകളെ തെരഞ്ഞെടുത്തത്. രാജസ്ഥാനിലെ ജയ്പൂരിൽ മാർച്ച് 27 മുതൽ 31 വരെയാണ് സബ് ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ദേശീയ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കേണ്ട സംസ്ഥാന ടീമുകളെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ കഴിഞ്ഞ ഒരാഴ്ചയായി നടന്നുവന്ന പരിശീലന ക്യാമ്പിൽ നിന്നുമാണ് ടീമുകളെ പ്രഖ്യാപിച്ചത്. ആൺകുട്ടികളുടെ ടീമിനെ മലപ്പുറത്തെ സി അമൽനാഥ് നയിക്കും. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാട് ജില്ലയിലെ രശ്മി ശശിയാണ് നയിക്കുക. ഡബിൾ ഇവന്റ്, ലഘു ഇവന്റ് വിഭാഗങ്ങളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. സി നന്ദുകൃഷ്ണൻ, ആർ ജഗൻ, എം കെ അഫ്നാൻ അൽ സബാഹൽ, കെ പി റംദാൻ, ഡാൽവിൻ ദേവസിക്കുട്ടി, അശ്വിൻ സായി നാരായണൻ, പി സഞ്ജയ് എന്നിവർ ആൺകുട്ടികളുടെ ടീമിലേക്കും അനറ്റ് ഷാജു, അന്ന മരിയ ബാബു, ഐശ്വര്യ ജോയ്, എ വി അനുഷ, അശ്വതി എസ് പുണ്യ, കെ കെ നിവേദ്യ എന്നിവരെ പെൺകുട്ടികളുടെ ടീമിലേക്കും തെരഞ്ഞെടുത്തു. കെ മധുസൂദനനാണ് പരിശീലകൻ. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് സി ബി കാഞ്ഞങ്ങാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി. സി ഐ ടി യു കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ വി രാഘവൻ സമരം ഉദ്ഘാടനം ചെയ്തു. 2013 ശേഷം സർവീസിൽ കയറിയ ഇലക്ട്രിസിറ്റി വർക്കർമാർക്ക് പ്രമോഷൻ നൽകുക, മുടങ്ങിക്കിടക്കുന്ന ആശ്രിത നിയമനം നൽകുക, വൈദ്യുതി ബോർഡിനും ജീവനക്കാർക്കുമെതിരെയുള്ള വ്യാജ അപവാദ പ്രചരണങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ എസ് സി ബി കാഞ്ഞങ്ങാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാസമരം നടത്തിയത്. സി ഐ ടി യു കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ വി രാഘവൻ സമരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കേരളത്തിലെയും രാജ്യത്തിനകത്തെയും പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പരിമിതമായ നിയമപരമായ സംരക്ഷണം പോലും ഇല്ലാതാക്കുന്ന ബില്ലുകൾ പാസാക്കിയെടുക്കുന്നു. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ രാജ്യത്തിനകത്തുണ്ടാക്കിയിട്ടുള്ള പരിമിതമായിട്ടുള്ള നിയമമായിരുന്നു തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സംരക്ഷണം. ടി എസ് ഗോപാലകൃഷ്ണ അധ്യക്ഷത വഹിച്ചു. പി പി ബാബു സ്വാഗതം പറഞ്ഞു. കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ജനാർദ്ദനൻ, കെ പി പ്രദീപ് കുമാർ, കെ ശശിധരൻ, കെ ചന്ദ്രൻ, കെ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മുഴുവൻ വാർഡുകളുടെയും സന്തുലന വികസനം ലക്ഷ്യം വെച്ച് കള്ളാർ ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. 14 വാർഡുകളിലുമുള്ള പശ്ചാത്തല മേഖലയിലുള്ള വികസനവും സാമൂഹ്യ സുരക്ഷയ്ക്കും ഊന്നൽ നൽകും. കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണം, ദാരിദ്ര്യ ലഘൂകരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകി 14 വാർഡുകളിലുമുള്ള പശ്ചാത്തല മേഖലയിലെ വികസനവും സാമൂഹ്യ സുരക്ഷയ്ക്കും വയോജനക്ഷേമത്തിനും വിദ്യാഭ്യാസ രംഗത്തും ശുചിത്വ പരിപാലനത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് കള്ളാർ ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിച്ചത്. ഇതിനു പുറമെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അനന്തമായ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി ഉപജീവനത്തിനായുള്ള വ്യക്തിഗത ആസ്തികൾ നിർമ്മിച്ചു നൽകുകയും നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവൃത്തികളും കാർഷിക മേഖലയിൽ ഗ്രൂപ്പ്
കൃഷിയിൽ മുന്നേറ്റമുണ്ടാക്കുവാനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. 21,97,93,500 രൂപ വരവും 21,82,45,600 രൂപ ചെലവും 25,87,923 രൂപ മിച്ചവുമാണ് ബജറ്റ് ഉദ്ദേശിക്കുന്നത്. 14 വാർഡുകളുടെയും സന്തുലന വികസന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. കാർഷിക മേഖല, മൃഗസംരക്ഷണ മേഖല, മത്സ്യകൃഷി, പാർപ്പിടം, വാതിൽപ്പടി സേവനം, സ്ത്രീ സൗഹൃദ ഗ്രാമം എന്നിവയ്ക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. കളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണന്റെ അധ്യക്ഷതയിലാണ് ബജറ്റ് അവതരണം നടത്തിയത്. കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെ വലിയ പറമ്പ് കെ ജി എം സ്പോർട്സ് ക്ലബ് പുരുഷ വനിതാ ഡേ നൈറ്റ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു. മാർച്ച് 27 നടക്കുന്ന ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 27 വൈകുന്നേരം 4 മണിക്ക് വലിയപറമ്പ കെ ജി എം സ്പോർട്സ് ക്ലബ് ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം എം രാജഗോപാലൻ MLA നിർവഹിക്കും. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ അധ്യക്ഷത വഹിക്കും. സമാപന ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ സമ്മാനദാനം നടത്തും. ചടങ്ങിൽ സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ സി കുമാരൻ അധ്യക്ഷത വഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടൂർണമെന്റിൽ നിന്നും സംസ്ഥാന വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനുള്ള പുരുഷ വനിതാ ജില്ലാ ടീമിന്റെ സെലക്ഷനും നടക്കും. ചാമ്പ്യൻഷിപ്പിൽ യൂണിവേഴ്സിറ്റി സംസ്ഥാന താരങ്ങൾ അടക്കം 200 കളിക്കാർ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ വി സജീവൻ, വർക്കിംഗ് ചെയർമാൻ സി കുമാരൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് പി അശോകൻ, ഗാദർ പാണ്ഡ്യാല, കെ ക്ലബ് പ്രസിഡന്റ് കുളങ്ങര രാമൻ, പ്രചരണ കമ്മിറ്റി ചെയർമാൻ വി ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. ലെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ സമ്മേളനം മാർച്ച് 27 കാസർഗോഡ് ചിന്മയ ഓഡിറ്റോറിയത്തിൽ നടക്കും. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലെൻസ്ഫെഡ് 12-ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനം കാസർഗോഡ് ചിന്മയ ഓഡിറ്റോറിയത്തിൽ മാർച്ച് 27 നടക്കും. സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ജോഷി AC അധ്യക്ഷതയിൽ കാസർഗോഡ് MP രാജുമൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്യും. എൻ നെല്ലിക്കുന്ന് MLA, CH കുഞ്ഞമ്പു MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, ലെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ, സെക്രട്ടറി M. മനോജ്, ട്രഷറർ PB ഷാജി, മറ്റു നേതാക്കളായ RK മണിശങ്കർ, എഞ്ചിനീയർ സലീം എന്നിവർ പങ്കെടുക്കും. നിർമ്മാണ മേഖല ഇന്ന് അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 27-ാം തീയതി ഞായറാഴ്ച കാസർഗോഡ് വിദ്യാനഗർ ചിന്മയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് സമ്മേളനം. കാസർഗോഡ് ബഹുമാനായ കാസർഗോഡ് MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. സമ്മേളനത്തിൽ കാസർഗോഡ് MLA ശ്രീ NA നെല്ലിക്കുന്ന്, അതുപോലെ തന്നെ ഉദുമ MLA ശ്രീ CH കുഞ്ഞമ്പു അവർ, അതുപോലെ തന്നെ ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ CS വിനോദ് കുമാർ, സംസ്ഥാന സെക്രട്ടറി ശ്രീ M. മനോജ്, സംഘടനയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി ശ്രീ RK മണിശങ്കർ, അതുപോലെ തന്നെ സമന്വിതരായ സംഘടനയുടെ സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ജോഷി AC, PR രാജൻ, NV പവിത്രൻ, സാലി KA, സുരേന്ദ്രകുമാർ, അനിൽകുമാർ NV എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. YMK മെമ്മോറിയൽ ആൽബർട്ട് സ്കൂൾ 4-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പാരന്റ് കമ്മിറ്റിയും ഏകദിന മതപ്രഭാഷണവും സംഘടിപ്പിക്കുന്നു. EP അബുബക്കർ അൽഗാസ്മി പത്തനാപുരം മുഖ്യ പ്രഭാഷണം നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന 250 സ്കൂളുകളാണ് കേരളത്തിലും കർണാടകയിലുമായുള്ളത്. മൊയ്തീൻ ജമാഅത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന YMK മെമ്മോറിയൽ ആൽബർട്ട് ഇസ്ലാമിക് സ്കൂൾ 4 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടത്തുകയാണ്. മാർച്ച് 28 ഉച്ചയ്ക്ക് 2 മണിക്ക് പാരന്റിംഗ് മീറ്റും MK അഹമ്മദ് മാസ്റ്റർ മക്കളെ എങ്ങനെ വളർത്താം എന്ന വിഷയത്തിൽ ക്ലാസും കൈകാര്യം ചെയ്യും. തുടർന്ന് രാത്രി 8 മണിക്ക് നടക്കുന്ന മതപ്രഭാഷണം അൽബിർ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ KP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്യും. EP അബൂബക്കർ അൽഗാസ്മി പത്തനാപുരം മുഖ്യ പ്രഭാഷണം നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു. മാർച്ച് 28-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പാരന്റിംഗ് മീറ്റ് അൽബീറിൻ്റെ സ്റ്റേറ്റ് ഇൻസ്പെക്ടറായ MK അഹമ്മദ് മാസ്റ്റർ രക്ഷിതാക്കൾക്ക് വേണ്ടി കുട്ടികളുടെ വിദ്യാഭ്യാസ പഠനവും കുട്ടികളുടെ വളർച്ചയെപ്പറ്റിയുള്ള ബോധവൽക്കരണവും നടത്തി പാരന്റിങ് ഓറിയൻറ്റേഷൻ ക്ലാസ് നടത്തപ്പെടുകയാണ്. തുടർന്ന് വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ
അൽബീറിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ കെ പി മുഹമ്മദ് മതപ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനവും അതുപോലെ തന്നെ രാത്രി 8 മണിക്ക് പ്രഗത്ഭ മതപ്രഭാഷണ വേദിയിൽ വ്യക്തിത്വം തെളിയിച്ച ഇ പി അബൂബക്കർ അൽകാസിമി പത്തനാപുരം അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തുകയാണ്. വാർത്താ സമ്മേളനത്തിൽ അൽബിർ കോർഡിനേറ്റർ അബ്ദുള്ള കുഞ്ഞി, ഹുസൈൻ ബർക്ക എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ അരങ്ങുണർന്നു. ഇനിയുള്ള ദിനരാത്രങ്ങൾ കൗമാര പ്രതിഭകളുടെ കലാപ്രകടനങ്ങൾ സർഗവസന്തോത്സവം തീർക്കും. കാസർഗോഡ് കീഴൂരിൽ മത്സ്യബന്ധനത്തിനിടെ തോണി അപകടം. മത്സ്യത്തൊഴിലാളി മരിച്ചു. കീഴൂർ സ്വദേശി ആനന്ദാണ് മരിച്ചത്. കാസർഗോഡ് ജില്ലയിൽ സ്വകാര്യ ബസ്സുകളുടെ അനിശ്ചിതകാല പണിമുടക്ക് 2ാം ദിവസവും പൂർണ്ണം. പണിമുടക്കിൽ വലഞ്ഞു വിദ്യാർത്ഥികൾ. ഉൽപാദന സേവന പശ്ചാത്തല മേഖലകൾക്ക് ഊന്നൽ നൽകി കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. കാർഷിക മേഖലയ്ക്കും ജലസംരക്ഷണത്തിനുമായി 80 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി. ക്ഷയരോഗത്തെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാകേണ്ടത് നാടിന്റെ ആവശ്യമാണെന്ന് എന്നെ നെല്ലിക്കുന്ന MLA. ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം എന്നെ നെല്ലിക്കുന്ന MLA നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബത്തിന് ധനസഹായം വിതരണം ചെയ്തു. മഞ്ചേശ്വരം വ്യാപാര ഭവനിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.